ഞാൻ അനീഷിലേക്ക് എത്താം ഇപ്പോൾ. ദിലീപിന്റെ വീടിന് സമീപത്ത് നിന്ന് ഡാനി പോൾ കൂടി ചേരുകയാണ്. ഡാനി, 3 ദിവസത്തേക്ക് മുഴുവൻ സമയവും ദിലീപിനെ ഹാജരാകേണ്ടിയിരിക്കുന്നു അന്വേഷണ സംഘത്തിന് മുൻപാകെ ചോദ്യം ചെയ്യലിന്. ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ അല്ലെങ്കിൽ ഈ കേസിൽ നിന്ന് രക്ഷപ്പെടാൻ എന്തായിരിക്കും ഇനി ദിലീപിന്റെ അടുത്ത നീക്കം? ദിവ്യ, ഇക്കാര്യത്തിൽ ക്രൈംബ്രാഞ്ച് സമർപ്പിച്ച ഒരു വലിയ സെറ്റ് ഓഫ് തെളിവുകളുണ്ട്. ഒരു വലിയ തെളിവുകളടക്കം ക്രൈംബ്രാഞ്ച് സമർപ്പിച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഒരിക്കൽ സാധ്യതകളുടെ മുൻപിൽ നിന്നുകൊണ്ട് തന്നെയാണ് ദിലീപിൻ്റെ ചോദ്യം ചെയ്യൽ പുരോഗമിക്കുക. ദിലീപ് അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് ഹാജരാകുമ്പോൾ ഇത്തരം കാര്യങ്ങൾക്ക് തന്നെയായിരിക്കും വ്യക്തമായി തന്നെ ഉത്തരം പറയേണ്ടി വരിക. നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ, നേരത്തെ സൂചിപ്പിച്ചതുപോലെ, ഇതിൽ എല്ലാത്തിൻ്റെയും കൃത്യമായ തെളിവുകൾ, ഫോൺ റെക്കോർഡുകൾ അടക്കമുള്ള കാര്യങ്ങളാണ് ക്രൈംബ്രാഞ്ച് കോടതിക്ക് സമർപ്പിച്ചിട്ടുള്ളത്. ചില കാര്യങ്ങളിൽ കൃത്യമായ രീതിയിൽ തന്നെ കോടതി അത് ബോധ്യപ്പെടുത്താൻ സാധിച്ചിട്ടുണ്ട് എന്നൊരു വിശ്വാസം ഈ ഇപ്പോൾ വരുന്ന കോടതിയുടെ പരാമർശങ്ങളിലൂടെ തന്നെ വ്യക്തമാകുന്നുമുണ്ട്. അപ്പോൾ അത്തരം കാര്യങ്ങൾ ഈ കൃത്യതയോടുകൂടി ക്രൈംബ്രാഞ്ച് അന്വേഷണ സംഘം അവതരിപ്പിക്കുമ്പോൾ അതിന് എന്ത് മറുപടി പറയുക എന്നത് തന്നെയാണ് ദിലീപിനെ കുഴക്കുക. പ്രത്യേകിച്ച് ഇന്ന് ചില കാര്യങ്ങൾ കോടതി പരാമർശിക്കുമ്പോൾ അത്, അതായത് വധഭീഷണി അടക്കം മുഴക്കുന്ന ഒരു സാഹചര്യം എന്ന് പറയുന്നത്, അത് പെട്ടെന്നുണ്ടാവുന്ന പ്രകോപനത്തിൽ പറഞ്ഞു പോയതടക്കം ആകാമല്ലേ എന്ന് കോടതി അടക്കം ചോദിക്കുകയുണ്ടായ ഒരു സാഹചര്യമുണ്ട്. പക്ഷേ അത് അങ്ങനെയല്ല എന്ന് സമർത്ഥിക്കാനായിട്ട് ക്രൈംബ്രാഞ്ചിൻ്റെ പക്കൽ ആവശ്യമായ തെളിവുകളുണ്ടായെന്നാണ് മനസ്സിലാക്കുന്നത്. പ്രത്യേകിച്ച് ആ സന്ദർഭത്തിൽ ഉണ്ടായിരുന്ന സാക്ഷികൾ ഉണ്ടായെന്ന് പറയുന്നു. അതിതുവരെയും ക്രൈംബ്രാഞ്ച് പുറത്തേക്ക് കൊണ്ടുവന്നിട്ടുമില്ല. ആ സംഭവത്തിനും ചില സാക്ഷിമൊഴികൾ രേഖപ്പെടുത്തിയിട്ടുണ്ടായെന്നാണ് പറയുന്നത്. അതോടൊപ്പം തന്നെ ഇതിന് ആനുപാതികമായിട്ട് തന്നെ ചില ഫോൺ സംഭാഷണങ്ങളടക്കം പുറത്തുവിട്ടിട്ടുണ്ട്. അതോടൊപ്പം ഗൂഢാലോചന കേസ് എന്ന് പറയുന്നത് ക്രൈംബ്രാഞ്ച് കൊണ്ടുവന്നിരിക്കുന്ന ഗൂഢാലോചന കേസിൽ, ഈ ഗൂഢാലോചന കേസിൽ അത് വെറുമൊരു ഗൂഢാലോചന എന്നതിനപ്പുറത്തേക്ക് അത് പിന്നീടും കടന്നു ചെന്നിട്ടുണ്ട് എന്ന, ഒരു വട്ടം കൂടി അതിനപ്പുറത്തേക്ക് കടന്നു ചെന്നിട്ടുണ്ട് എന്ന് ക്രൈംബ്രാഞ്ചിനെ ബോധ്യപ്പെടുത്താൻ കഴിയുമെന്നാണ് അന്വേഷണ ഉദ്യോഗസ്ഥർ പറയുന്നത്. കാരണം അതിന് അവർക്ക് അതിനാവശ്യമായ തെളിവുകൾ സമാഹരിച്ചുകൊണ്ട് തന്നെയാണ് കോടതിയിലേക്ക് എത്തിയിട്ടുള്ളതെന്നാണ് അന്വേഷണ സംഘം വ്യക്തമാക്കുന്നത്. അതുകൊണ്ട് ഇതിൽ ചോദ്യം ചെയ്യലിന് മുൻപാകെ 1 ദിവസത്തേക്കെങ്കിലും ദിലീപ് ഹാജരാകുമ്പോൾ കൃത്യമായ ചോദ്യങ്ങളോടുകൂടി തന്നെയാണ്, കൃത്യമായ തെളിവുകളോടുകൂടി തന്നെയായിരിക്കും ദിലീപ് അതിനു മുന്നിലേക്ക് എത്തുക. അതുകൊണ്ട് തന്നെ ഇതിന് ഉത്തരം പറഞ്ഞ് കടന്നു പോവുക എന്നത് തീർത്തും വൈഷമ്യകരമായൊരു കാര്യമായിരിക്കുമെന്ന് തന്നെയാണ് അന്വേഷണ ഉദ്യോഗസ്ഥർ അവരെ കേന്ദ്രീകരിച്ച് പറയുന്നത്. ദിലീപിന് അനുകൂലമാണ് എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ ഇനിയുള്ള 3 ദിവസം ഈ പൂർണ്ണമായും അന്വേഷണത്തോട്, അന്വേഷണ സംഘത്തോട് പൂർണ്ണമായും സഹകരിക്കുക, ആ രീതിയിലൊരു തീരുമാനത്തിലേക്ക് പോകാൻ തന്നെ പോകുന്ന തന്നെ ആയിരിക്കുമല്ലേ ദിലീപിനെയും മറ്റു പ്രതികളെയും സംബന്ധിച്ച് ഉചിതമായ തീരുമാനം? അതിൽ ഒരു സംശയവും വേണ്ട. കാരണം ഇപ്പോൾ കോടതിയുടെ പരിഗണനയിലിരിക്കുന്നു. പ്രത്യേകിച്ച് അത് പിന്നീട് അന്തിമമായ വിധി ജാമ്യാപേക്ഷയിൽ പിന്നീട് പറയാമെന്ന് പറയുമ്പോൾ അത്തരം കാര്യങ്ങൾ ആ കോടതിയുടെ നിർദ്ദേശങ്ങൾക്കപ്പുറത്തേക്ക് സ്വാഭാവികമായും തന്നെ പോകുന്നില്ല. കാരണം ഇപ്പോൾ ഒരു ചെറിയ രീതിയിലെങ്കിലും ഒരു, അതായത് മുൻകൂർ ജാമ്യം നിഷേധിച്ചിട്ടില്ല എന്നൊരു വസ്തുതയെങ്കിലും മുന്നിലുണ്ട്. അപ്പോൾ അത് ഈ സമയം വരെയും അങ്ങനെ തന്നെയാണ്. അപ്പോൾ അതിനെ മറികടന്നുകൊണ്ടുള്ള ഒരു പ്രവൃത്തിയിലേക്കും ആരും തന്നെ മുന്നോട്ട് പോകില്ല എന്ന് തന്നെ നിസ്സംശയം പറയാൻ കഴിയും. കോടതി നിർദ്ദേശിക്കുന്നതനുസരിച്ച് ഈ പ്രതികളെല്ലാവരും തന്നെ, ഗൂഢാലോചന കേസിലെ പ്രതികളെല്ലാവരെയും തന്നെ ചോദ്യം ചെയ്യും. അത് അവരെ കൃത്യമായി അറിയിച്ചുകൊണ്ട് അവർക്ക് മുന്നിലേക്ക് എത്തുന്ന സമയം തന്നെ വളരെ കൃത്യമാക്കുന്നുണ്ട്. ആ സമയത്ത് അവർ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് മുൻപാകെ തന്നെ ഹാജരാകുകയും ചെയ്യും. നിലവിൽ കസ്റ്റഡി ഒഴിവാക്കിക്കൊണ്ട് ചോദ്യം ചെയ്യുക എന്ന കാര്യത്തിന് തന്നെയാണ് ദിലീപും അഭിഭാഷകരും തന്നെ, പ്രതിഭാഗത്തിൻ്റെ അഭിഭാഷകർ മുൻതൂക്കം നൽകിയിരുന്നത്. കസ്റ്റഡി ഒഴിവാക്കിക്കൊണ്ടുള്ള ഒരു ചോദ്യം ചെയ്യലിലേക്ക് പോവുക, ഏത് രീതിയിലും അന്വേഷണത്തോട് സഹകരിക്കാൻ തയ്യാറാണ്, ജാമ്യം നൽകുമ്പോൾ ഏതുപാധിയും സ്വീകരിക്കാൻ തയ്യാറാണ്, ഇതെല്ലാം തന്നെ ആവർത്തിച്ച് വ്യക്തമാക്കുമ്പോൾ അതിലൂടെ മനസ്സിലാകുന്നൊരു കാര്യമേ ഉള്ളൂ. അതിൽ കസ്റ്റഡി ഒഴിവാക്കുക, അറസ്റ്റ് താൽക്കാലികമായെങ്കിലും അതിൽ നിന്ന് മാറി നിന്നുകൊണ്ട് ഈ ഇപ്പോഴുള്ള ഈ അന്വേഷണ ഉദ്യോഗസ്ഥരുടെ ചോദ്യം ചെയ്യലുകളെ നേരിടുക എന്നത് തന്നെയാണ്. അതുകൊണ്ട് തന്നെ അതിനെ ഇല്ലാതാക്കും, ഇപ്പോഴുള്ള കോടതിയുടെ ആനുകൂല്യങ്ങൾ ഇല്ലാതാക്കുന്ന രീതിയിലേക്ക് ഒരു പ്രവൃത്തിയിലേക്കും ഈ പ്രതിസ്ഥാനത്തുള്ള ആരും തന്നെയും പോകില്ല എന്ന് തന്നെ വളരെ വ്യക്തമായി തന്നെ പറയാം. കോടതി നടപടികൾ അവസാനിക്കുന്ന മുറയ്ക്ക് കോടതിയുടെ, ഇത് സംബന്ധിച്ചുള്ള കോടതിയുടെ ഇനിയുള്ള തീർപ്പ് അനുസരിച്ച് അടുത്ത ദിവസങ്ങളിൽ ഇതിനുവേണ്ടിയുള്ള സമയക്രമങ്ങൾ നിശ്ചയിക്കപ്പെടും. ആ ദിവസങ്ങളിൽ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് മുൻപാകെ ഹാജരാകുക എന്നൊരു വഴി, അത് മാത്രമേ അതിനു മുമ്പിൽ അവശേഷിക്കുന്നുള്ളൂ എന്നത് തന്നെയാണ്. അതുകൊണ്ട് അതിലേക്ക് തന്നെയാണ് മുഴുവൻ സാധ്യതകളിലും നടക്കുന്നത്. ശരി.